അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ സമ്മതിച്ചു കൊടുക്കും. അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കുള്ളതല്ലേ, ആർട്ടിക്കിൾ ആ 19 ആ അത് ഓക്കെയാണ്. ഓക്കെ ആണ്. ഇഷ്ടമുള്ള മതത്തെ സ്വീകരിക്കാം, പ്രചരിപ്പിക്കാം, ഇനി മതമില്ലാത്തവരും പ്രചരിപ്പിക്കാം, നോ ഡൗട്ട്. അത് ആർട്ടിക്കിൾ 19 പ്രകാരം. ആർട്ടിക്കിൾ 19(1) പ്രകാരം ഓ അപ്പോ അത് ഇസ്ലാമിൽ അതുണ്ടോ? ഇസ്ലാമിൽ നമുക്ക് ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാമെന്നോ? ആ അങ്ങനെ ആ ഓ പ്രചരിപ്പിക്കാലോ. അങ്ങനെ എവിടെ പറഞ്ഞിരിക്കുന്നത്? ഏത് ആർട്ടിക്കിളിലാണ്? ഇസ്ലാമിൽ അങ്ങനെ ആർട്ടിക്കിൾ ഇല്ലല്ലോ, ഏതായത്താണ്? ഇസ്ലാമിൽ അങ്ങനെ ആർട്ടിക്കിൾ ഒന്നും ഇല്ലല്ലോ. അതെ, ഏതായത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കണേ? ഇസ്ലാമിന്റെ ആശയം എവിടെയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം പ്രചരിക്കാം, പ്രചരിപ്പിക്കാം, ഇഷ്ടമുള്ള മതത്തിൽ ഞാൻ ജീവിക്കാം എന്ന്. ചോദിച്ചത് ഞാൻ ഇസ്ലാം പ്രചരിപ്പിക്കാറുണ്ട്, ഇസ്ലാം അങ്ങനെ അങ്ങനെ മറ്റുള്ള മതം പ്രോത്സാഹിപ്പിക്കാൻ ഇത് സാധ്യത ഇല്ലല്ലോ. കാരണം ഒരു മതം പറയുമ്പോ അവര് വേറൊരു മതത്തിനെ പറ്റി ആ മതം തന്നെ പ്രോത്സാഹിപ്പിക്കോ? അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവില്ല. അപ്പൊ ഇസ്ലാം മാത്രമേ പാടുള്ളൂ എന്നാണ്. ഇസ്ലാം മാത്രം പാടുള്ളതാണ് ആ അങ്ങനെ ഒരു ഇത്. എന്ന് വെച്ചാൽ ഒരു എക്സ്ക്ലൂസിവിറ്റി ആണ്. അതായത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു എക്സ്ക്ലൂസീവ് മതമാണ്. അതെ അതെ, അതായത് ഇസ്ലാം ഉള്ളവർ മാത്രമാണ് രാഷ്ട്രീയ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്നല്ലേ നമ്മൾ പഠിക്കണേ. ഓക്കെ. അതായത് ഇസ്ലാമിന് ഇല്ലെങ്കിൽ നിങ്ങൾ ആകെ പ്രശ്നത്തിലാണ്. ഇസ്ലാമിലല്ലെങ്കിൽ പ്രശ്നത്തിലാണ് എന്നാണ്. ഓക്കെ. നമ്മളുടെ ഹൈത്തമി ആയിട്ടുള്ള ആ സംവാദം 100 തവണ കണ്ടെന്നല്ലേ പറഞ്ഞെ? ഓ ഒരുപാട് പ്രാവശ്യം കണ്ട്. അപ്പൊ അതില് ഞാനേ ഈ അവസാന ഭാഗത്ത് ഒരാൾ ചോദ്യം ചോദിക്കുമ്പോ അതിലൊരു ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മതങ്ങൾ, ഒരു മതം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മതം, അതിനൊരു 9 ക്വാളിറ്റി പറയുന്നുണ്ട്. അത് ആ നമുക്ക് ആ ആ ക്വാളിറ്റി, 9 ക്വാളിറ്റി, അതിലൊന്നാണ് ഈ മതം ഇൻക്ലൂസീവ് ആവുക എന്നുള്ളത്. അപ്പൊ താങ്കൾ പറഞ്ഞല്ലോ ഇസ്ലാം എക്സ്ക്ലൂസീവ് ആണെന്ന്. അപ്പോ അവിടെ ഇസ്ലാം ഫെയിൽ ആവുമല്ലേ ചെയ്യുന്നത്? അങ്ങനല്ല, നമുക്ക് ഈ മതത്തിനെ കുറിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ മുന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ചൂടെ? എങ്ങനെ? ഇപ്പൊ അതായത് ഒരാൾക്ക്, ഇപ്പം ഒരാള് ഇപ്പൊ ഒരു ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരാൾക്ക്, അയാൾക്ക് തോന്നുകയാണ് ആ എനിക്ക് കുറച്ചുകൂടി നല്ലത് ക്രിസ്ത്യാനിറ്റി ആണ്, അല്ലെങ്കിൽ എനിക്ക് ഹിന്ദു മതമാണ്, ബുദ്ധമതമാണെന്ന് തോന്നി അങ്ങോട്ട് പോകാനുള്ള അനുവാദം ഉണ്ടോ? അങ്ങനെ നമുക്ക് മാറണേരി ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇസ്ലാം നാൾ പുറത്താവും, ആ ഇസ്ലാമിൽ നിന്ന് പുറത്തായാലും എന്താ ശിക്ഷ? ഇസ്ലാമിന് പുറത്തായാലും ഫുള്ള് കാഫിറാണ്. കാഫിർ ആയാലും എന്താ ശിക്ഷ? മുർത്തദാണ് ആവുക. കാഫിർ അന്നേരം അല്ല, നരകത്തിലാണ്. കാഫിർ അല്ല, ഇസ്ലാം ഉപേക്ഷിച്ച റിദ്ദത്താണ്. മതം ഉപേക്ഷിക്കലാണ് അവിടെ. മതം അപ്പോ ഉപേക്ഷിച്ച് മതം ഉപേക്ഷിക്കുന്നവനെ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഹദീസുകളിലൂടെയും അതിന്റെ നിയമ സംവിധാനത്തില് ശരിയല്ല. കൊല്ലണം നിങ്ങൾ പറയണ്ട, പക്ഷെ അങ്ങനൊന്നും ഞാൻ ഓടി കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഒരു ഉത്തരമല്ല, കണ്ടിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. അതിന്റെ അപ്പോ അതുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? ഈ കൊല്ലണം എന്ന് പറയുമ്പോ എന്താ, നമ്മൾ ഒരു ആയത്ത് പറയുമ്പോ ചിലപ്പോ ആ ആയത്ത് കഴിഞ്ഞ് രണ്ടാമത് വേറെ ആയത്തുകൾ വരുമ്പോ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ അതൊന്നും കൊല്ലണം എന്ന് പറയുക മാത്രമല്ല, കൊല്ലണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇന്നിപ്പോ നിലവിൽ 12 ഓളം ഇസ്ലാമിക രാജ്യങ്ങളിൽ മതമിട്ടവനെ കൊല്ലുന്ന നിയമം നടപ്പിലാക്കുന്ന ശരിയായ നിയമം നിലവിലുള്ള രാജ്യങ്ങളാണ്. അപ്പൊ അവരൊക്കെ വെറുതെ ഇതൊന്നും മതത്തിന് വായിക്കാത്ത. പോയ ആൾക്കാരെ കൊല്ലുന്നു, മതത്തിന് പോയ ആൾക്കാരെ കൊല്ലുന്നുണ്ടോ? അങ്ങനെയാണോ അതെ, നമ്മൾ ഉണ്ടെന്ന് നമ്മൾ ഓടി അങ്ങനെ കേട്ടല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളത് ഒരു ഉത്തരവ് എങ്ങനെയാണ്? അത് ആർഗ്യുമെന്റ് ഫ്രം പേഴ്സണൽ ഇൻക്രെഡുലിറ്റി എന്ന് പറയും നമുക്ക്, പക്ഷെ അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ പുറത്ത് ഇഗ്നോറൻസ് എന്ന് പറയും. അങ്ങനെ പുറത്ത് ഇല്ലേ, ഓ അങ്ങനെ നമ്മൾ പുറത്ത് കാണൂലേ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ. അത് നമ്മൾ ഇന്ത്യയിൽ കാണില്ല, പക്ഷെ അല്ല പുറം ഇന്ത്യയിൽ കാണില്ല, രാജ്യങ്ങളിലുണ്ട്. വേൾഡിലുള്ള എല്ലാ ന്യൂസും നമ്മൾ കാണുന്നതല്ലേ. അതുണ്ടെന്നേ, 12 രാജ്യങ്ങളുണ്ട്, ലിസ്റ്റ് എടുത്ത് നോക്ക് ഏതാണ് രാജ്യങ്ങൾ എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് ഒരു പോസിബിൾ ആണോ? അല്ല, പോസിബിൾ ആണല്ലോ. അങ്ങനെ ഒരു സംഭവം ഇല്ല, ഓ അങ്ങനെ ഒരു ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടാവാൻ, കൊല്ലാനും അതായത് ഉണ്ടാകാൻ പാടില്ല എന്നല്ലേ തോന്നുന്നത്? ഞാൻ പഠിച്ച തീർച്ചയായും ഞാൻ പഠിച്ച ഒരു ഹദീസ് ഉണ്ട്, പിന്നെ ഒരാളൊന്ന് ചോദിച്ച് ഞാൻ ചുറ്റുപാടും വിഗ്രഹ ആരാധികളൊക്കെ രണ്ടാള് താമസിക്കണത് എനിക്ക് രണ്ടേ രണ്ട് 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 കാര്യങ്ങളെ ചെയ്യാൻ കഴിയുള്ളൂ. ഒന്നെങ്കിൽ ഞാൻ അവിടുന്ന് വേറെ എവിടെയും പോയി താമസിക്കുക, അല്ലെങ്കിൽ എനിക്ക് അവർ എതിർത്ത് അവിടുന്ന് ഞാൻ എവിടേക്കും പോയി മാറാം. അവര് ഇത് അപ്പോ കാര്യങ്ങൾക്ക് അപ്പോ ബുദ്ധിമുട്ടുണ്ട്. ഒന്നെങ്കിൽ ഞാൻ അപ്പൊ ഇസ്ലാമില് ഒരു വിഷയത്തെ കുറിച്ച് ഒരു തവണ മാത്രമേ, അല്ലെങ്കിൽ ഒരു അവസരത്തിൽ മാത്രമാണ് കാര്യങ്ങൾ പറയുന്നുള്ളൂ എന്നാണോ ഇത് ധരിച്ചു വെച്ചിരിക്കുന്നത്? എങ്ങനെ ഇപ്പൊ ഒരു കാര്യത്തെ കുറിച്ച് ഒരു തവണ ഒരു കാര്യം, ഒരു വശം മാത്രമേ പറയുന്നുള്ളൂ എന്നാണോ ഇസ്ലാമിൽ അങ്ങനെയാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? എല്ലാ വശം പറയണ്ടല്ലോ. എല്ലാ വശം പറയുന്നുണ്ട്. അപ്പൊ മതം മാറിയവൻ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? മതം മാറിയവനെ കൊല്ലാൻ എവിടെയാ പറയണേ? മതം മാറിയവനെ കൊല്ലാൻ എവിടെ? നമ്മളുടെ
പന്ത്രണ്ടാം ക്ലാസ്സിലെ മദ്രസയിൽ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേരളത്തില്? 12ാം ക്ലാസ് ഞാൻ പ്ലസ് വൺ വരെ പോയിന്. അങ്ങനെ ഒന്നും കൊല്ലണ ഓ, കേരളത്തിലെ ഞാൻ മദ്രസയിലെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിലെ മദ്രസയിൽ 12ാം ക്ലാസ്സിൽ ഈ മതം വിട്ടവനെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല കേട്ടില്ല. കേട്ടിട്ടില്ല. അപ്പൊ കേട്ടാലോ, അത് ഉസ്താദിനെ പോയി തിരുത്തോ, നാളെ വണ്ടി പിടിച്ച് പോയിട്ട്. അല്ല അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണില്ല. അല്ലെ, അങ്ങനെ ഉണ്ടെങ്കിൽ അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നാളെ എന്തായാലും ചോദിക്കും. ചോദിക്കും. അങ്ങനെ എന്നാ അങ്ങനെ പിന്നെ, ചോദിച്ചു എന്നാ പിന്നെ ചോദിച്ചു നമുക്കൊന്ന് അത് കേട്ടാലോ, എങ്ങനെ ആ ഉസ്താദ് അത് പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആ ഇപ്പം മദ്രസയിൽ ഉസ്താദ്മാർ കുറെ, ഇപ്പം എല്ലാത്തിനും ഇപ്പം ഹിറ്റ്ലർ ക്രിസ്ത്യാനാണ് പറയുന്നത്, എല്ലാ ക്രിസ്ത്യാനികളും ഹിറ്റ്ലർ ആണെന്ന് പറയരുതല്ലോ. എങ്ങനെ എന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും എന്തെങ്കിലും വിഡ്ഢിത്തരം പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ ആ എങ്ങനെ ഒരു ടീപ്പ് മനസ്സിലായില്ല, മാത്രം എടുക്കാണ്ട്. എന്താ പറഞ്ഞു? ജൂതന്മാരെ കൊല്ലണമെന്ന് ഹിറ്റ്ലർ പറഞ്ഞപ്പോഴേ ആ എല്ലാ ക്രിസ്ത്യാനികളും ഹിറ്റ്ലർ ആണോ, അല്ലെങ്കിൽ ഹിറ്റ്ലർ എല്ലാ ക്രിസ്ത്യാനികളാണോ എന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും എന്തേ ഒരു ക്ലിപ്പ് പറഞ്ഞപ്പോ അത് അങ്ങനെ തന്നെ എടുത്താണ്, അത് അങ്ങനെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അപ്പോ ശരിയല്ലല്ലോ. അപ്പൊ ഉസ്താദുമാർ 12ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഉസ്താദിന്റെ ആശയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉസ്താദിന്റെ തലയിൽ ഉദിച്ച് എന്തെങ്കിലും സാധനം പഠിപ്പിക്കുന്നു എന്നാ പറയുന്നത്? അല്ലാന്ന് ഞാൻ കുറച്ചൊരു പ്ലസ് വൺ വരെ മദ്രസ പിന്നെ കുറച്ച് കാലം പള്ളിയിൽ പോയി. ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പഠിച്ചില്ല, അതാണ് വിഷയം. അത് തന്നെയാണ് ഇതിന്റെ കുഴപ്പം. നിങ്ങളത് പഠിക്കണില്ല, ഞാനിത് കേൾപ്പിച്ചുതരാം. ഇങ്ങനെ അതെ, ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി, അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു അവനോട് തൗബ ചെയ്യാൻ പറയുക, എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല, അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. അപ്പോ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ല എന്ന് പറഞ്ഞ് ഒരക്ഷണമാണത് അല്ല. ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം, ഞാൻ എന്റെ മതം ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എന്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ്, നരകത്തിൽ ഖാലിദാണ്. അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ, ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കേട്ടോ. പാടില്ല എന്നല്ലേ ലാസ്റ്റ് പറഞ്ഞത്? ഏത് ഏത് പാടില്ലാന്ന്? മതം ഉപേക്ഷിക്കാൻ പാടില്ലാന്ന്. അങ്ങനെ അപ്പോഴോ അതിലൊന്നും ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്ന എങ്ങനെയാ ശരിയാവുക? ഇത് ഇസ്ലാമിലെ നിയമങ്ങൾ ഉണ്ടെങ്കിൽ അത് വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യഭിചരിക്കുന്നത് കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ്. അപ്പൊ എന്താ ഇവിടെ വ്യഭിചരിക്കുന്നത് കല്ലെറിഞ്ഞ് കൊല്ലണില്ലല്ലോ ഇവിടെ അല്ലേ? കൊല്ലണ്ടോ എന്നുള്ളതല്ലല്ലോ വിഷയം, ഇവിടെ അത് നടക്കില്ലല്ലോ. അല്ല അപ്പൊ അതും നിങ്ങൾ പറയാത്തെ, അത് വ്യഭിചരിക്കുന്നത് കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് അല്ലേ? അല്ലേ, അത് അത് പ്രശ്നമാണെന്ന് തന്നെയാണല്ലോ നമ്മൾ പറയുന്നത്. ഇസ്ലാമിലെ നിയമങ്ങൾ അങ്ങനെയാണ്. ആ അതെ, ഇസ്ലാമിലെ നിയമങ്ങൾ ഇതുപോലെ പലതും ഇപ്പൊ തലതിരിഞ്ഞതും ഞാൻ ഒന്ന് പറയാം, വളരെ മാനവിക വിരുദ്ധമായതുമാണ്. നമ്മള് പഠിച്ചതിന് വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ല, ഇത് ഇതിനെ കുറിച്ച് പറയും. ഇപ്പം മതം എങ്ങനെ വിട്ടവനെ കൊല്ലണം എന്നിപ്പം മദ്രസയിൽ പഠിപ്പിക്കുന്നതാണ് നമ്മൾ കേട്ടത്, ആ 12ാം ക്ലാസ്സിൽ മദ്രസയിൽ. അപ്പോ ഇങ്ങനെ ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ ആർട്ടിക്കിൾ 19 പ്രകാരം നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാമെന്ന് നമ്മളുടെ നാട്ടില് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമ്മൾ പറയുന്ന ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഇസ്ലാം എന്ന് പറയുന്ന ദൈവികമായ മതം ഒരു പടച്ചവൻ എല്ലാ ആളുകൾക്കും വേണ്ടി ഇറക്കി ഭൂലോകം അവസാനിക്കുന്നവരേക്കും ഉണ്ട് എന്നൊക്കെ പറയുന്ന സാധനം, അത് പറയുന്നത് എല്ലാവരും മുസ്ലിം ആയിരിക്കണം, ഇനി ആരെങ്കിലും മുസ്ലിം ആയി വന്നാൽ അവൻ അതിൽ നിന്ന് വിട്ടുപോയാൽ അവനെ കൊല്ലണം എന്നും പറയുകയാണ്. ഒരു എക്സ്ക്ലൂസിവിറ്റി അവിടെ കൊണ്ടുവെക്കുകയാണ്. നോ, ഒരു ഒരു കിൽ ഒരു ഒരു കിൽ അപ്പോസ്റ്റേറ്റ് ഒരു പോളിസിയാണ് അവിടെ വെക്കുന്നത്. അപ്പോ ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. അപ്പോ ഞാൻ ഉണ്ടാക്കിയ മതത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ ഉണ്ടാക്കിയ മതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നോ കിൽ അപ്പോസ്റ്റേറ്റ് പോളിസിയാണ്. അതായത് ആ മതത്തിൽ ഒരാൾ വന്നാൽ അവന് തോന്നുകയാണ് ഇസ്ലാം കൊള്ളാം എന്ന് വിചാരിച്ച് ഇസ്ലാമിലേക്ക് ഒരാൾ പോയാൽ ആ പോട്ടെ എന്ന് പറയും, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ആ പുതിയ മതം. അവിടെ അപ്പോസ്റ്റസി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല, അവരെ കൊല്ലണം എന്നുള്ളൊരു നിയമം ഉണ്ടാവില്ല. അവിടെ ഒരു എക്സ്ക്ലൂസിവിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല, അത് ഇൻക്ലൂസീവ് ആണ്. അത് അകത്തേക്കും വരാം പുറത്തേക്കും പോവാം, ആർക്കും വരാം ആർക്കും പോവാം. അപ്പൊ ഞാൻ ചോദിക്കുന്ന അതാണ്, ഞാൻ അന്ന് മുന്നോട്ട് വെച്ച ഹൈത്തമ്മിയുടെ മുന്നിലേക്ക് വെച്ച 9 ക്വാളിറ്റീസിൽ 2 ക്വാളിറ്റി ഇസ്ലാമിന് ഇല്ലാന്ന് ഇപ്പൊ തന്നെ തെളിഞ്ഞില്ലേ? അല്ലേ, യെസ് ഓർ നോ പറയൂ. എങ്ങനെ ആ 2 ക്വാളിറ്റി ഇസ്ലാമിന് ഉണ്ടോ ഇല്ലേ? അല്ല ഞാൻ ഒന്ന് പറയാ. അല്ല അത് അത് പറയൂ, എന്നിട്ട് നമുക്ക് പോവാം മുന്നോട്ട്. അതെ ഞാൻ പറയാ. അല്ല ഈ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അല്ല ഇത് പറയൂ, അതായത് നോ കിൽ അപ്പോസ്റ്റേറ്റ് പോളിസി അത് ഇസ്ലാമിന് ബാധകമാണോ? അല്ല
ഈ പറഞ്ഞൊരു അപ്പൊ കാര്യത്തിന് അവിടെ ഇസ്ലാം അവിടെ അത് തോറ്റില്ലേ? അതല്ല, ഈ പറഞ്ഞൊരു അല്ല കാര്യത്തിന് പറയൂ, എനിക്ക് വലിയ അറിവില്ല, എനിക്ക് വലിയ നമുക്ക് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, ഈ നമുക്ക് വൺ കാര്യത്തിൽ ബൈ വൺ ആയിട്ട് പോവാം. അറിവില്ല, അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പറയാം? ഇത് നിങ്ങൾ ഒന്നും അറിവില്ല എന്നേ. അറിയാത്തതായി ഏ അറിയാത്ത കാര്യം എങ്ങനെ പറയാന്നുള്ളത് എപ്പോഴാ പറയണ്ടെന്ന് അറിയോ? ആ അത് ഒരാളെ ഇതുപോലെ ഇൻബോക്സിൽ വന്നിട്ട് നിങ്ങൾ ഭയങ്കര നുണയാണ് പറയുന്നത്, നിങ്ങൾ വളരെ മോശമാണ് പറയുന്നത് എന്ന് പറയുന്ന സമയത്താണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അത് പറയുന്ന സമയത്ത് നിങ്ങളുടെ ധാരണ എന്താണ് നിങ്ങൾക്ക് എല്ലാം അറിയാമെന്നാണ്. നമ്മൾ അതിനകത്ത് ഒരു കുഴപ്പം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും എനിക്കെല്ലാം അറിയില്ല. അതെങ്ങനെ ശരിയാവുക? ഞാൻ ആ പ്രഭാഷണത്തിൽ അപ്പൊ ഇല്ലാത്തതായ കാര്യങ്ങൾ പറഞ്ഞപ്പോ അതിനോട് പറഞ്ഞു, ഇല്ലാത്തത് എന്താന്ന് പറയൂ, ഒരെണ്ണം പറയൂ. നബി അവിടെ പോയി വിചരിക്കാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറയുമ്പോ എന്റെ ഇല്ലാത്ത കാരണം ഉസ്താദ് അത് വിഷയത്തിലേക്കേ കേറില്ല. കാരണം വിഷയത്തിലേക്ക് ആയിത്തമ്മി കേറൂലല്ലോ. ഇല്ലല്ല, വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിട്ടൊന്നുമില്ല. അതായത് മതം, മതം എന്തിനാന്നാ നിങ്ങൾ പറയുന്നത്? മതം മതം എന്തിനു വേണ്ടിയാണെന്നാ നിങ്ങൾ പറയുന്നത്? ദൈവത്തെ ആരാധിക്കുമ്പോഴാണല്ലോ അതിനു വേണ്ടി മാത്രം മതിയോ മതം? ഇവിടെ നല്ല രീതിയിൽ നല്ല ഈ രീതിയില്? മതമില്ല, അല്ല ഞാൻ ചോദിക്കാണ്, എന്തിനാ മതം? മതം വേണോ മനുഷ്യന്? മതം എന്തായാലും വേണം. വേണം. ഓക്കെ, എന്തിനാ മതം? അതായത് ഒരു ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ നമ്മൾ വിശ്വസിക്കണം, വിശ്വസിക്കാതെ മതം ഇസ്ലാമാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ആ മതം വേണം. അതിപ്പോ ഏതെങ്കിലും മതമായാ മതിയോ? ഇസ്ലാം തന്നെ വേണമെന്നുണ്ടോ? ഏതെങ്കിലും മതമായാലും വേറൊരു മതത്തിന് ഇത്രക്കും ഒരു കാര്യങ്ങൾ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തോന്നുന്നില്ല. ഹിന്ദു, ഞാൻ ഹിന്ദു അങ്ങനെ പറഞ്ഞ എങ്ങനെ വെച്ച് ശരിയാവുക? ഇപ്പൊ അവര് ഇപ്പൊ ലോകത്ത് ഇത്രയധികം ആളുകളുണ്ട്, അതിനകത്ത് ഒരു 25% കഷ്ടിച്ചുള്ള ആളുകളല്ലേ ഇസ്ലാമിലുള്ളൂ. അതിൽ തന്നെ ഷിയ, സുന്നി, അഹമ്മദിയ, പിന്നെ കുറെ എക്സ് മുസ്ലിങ്ങൾ, ഇതെല്ലാം കൂടിയിട്ടല്ലേ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടത്. അപ്പൊ അപ്പൊ ഇതിനകത്ത് ഐസിസും ഉണ്ട്, അൽ ഖയ്ദ ഉണ്ട്, ജെയ്ഷെ മുഹമ്മദ് ഉണ്ട്, ഇതൊക്കെ മുസ്ലിം ആണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ മതം വേണം. കേൾക്കൂ 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 ആ കേൾക്കൂ, മതം വേണോ മനുഷ്യന് എന്ന് ചോദിക്കുമ്പോ പറയുന്നത് മതം വേണമെന്നാണ്. ഞാൻ ചോദിക്കുന്നതാണ് ഏത് മതമായാലും കുഴപ്പമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഇസ്ലാം തന്നെ ആവണം നിർബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ഇസ്ലാം തന്നെ വേണം. ഞാൻ പഠിച്ചിടത്തോളം അങ്ങനെയാണ്. ഞാൻ ഹിന്ദുത്വത്തെ കുറിച്ചൊക്കെ കുറെ എന്റെ സുഹൃത്തുക്കളോടും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു, അപ്പൊ അവർക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. കാരണം വെച്ചാൽ ഈ കുറെ തെറ്റുകൾ ചെയ്യുന്നവൻ ആ തെറ്റുകൾക്കുള്ള ശിക്ഷ നമ്മൾ അനുഭവിക്കോ? അതിനു പറ്റിയൊന്നുമില്ല. അതിന് വേറെ ലോകമുണ്ടോ? വേറെ ലോകമൊന്നുമില്ല. അങ്ങനെ നമ്മളിങ്ങനെ ജീവിച്ചു അങ്ങനെ പോകണം, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണണമൊന്നുമില്ല. അപ്പൊ ഇയാളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇയാളുടെ കാഴ്ചപ്പാട് പ്രകാരം ഇസ്ലാമാണ് ഏറ്റവും പെർഫെക്റ്റ് ആയുള്ള മതം. അതെ അതെ. അപ്പൊ ബാക്കിയുള്ള മതമൊന്നും പാടില്ല. ആ അപ്പൊ ആ ആളുകൾ ഒക്കെ, ഇപ്പൊ ഞാൻ നിരീശ്വരവാദിയാണ്, ഒരു ഹിന്ദു മതവിശ്വാസി അല്ലെങ്കിൽ ഒരു ഒരു ബുദ്ധ മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനും മതമുണ്ട്, അവൻ നിരീശ്വരവാദിയല്ല. ഓക്കെ, അപ്പോ അവരെ എവിടെയാ ക്ലാസിഫൈ ചെയ്യുക? അവര് അങ്ങനെ ജീവിച്ചാൽ മതിയോ അതോ അവര് ഇസ്ലാമിലേക്ക് വരണോ? അവർ ഇസ്ലാമിലേക്ക് പഠിച്ചു വരണം. വരണം. വന്നില്ലെങ്കിൽ? വന്നില്ലെങ്കിൽ നഷ്ടല്ലേ? എന്ത് നഷ്ടം? നാളെ ഒരു ലോകം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയില്ലേ? നമ്മൾ ചോദിക്കുന്നത് സ്വർഗത്തിലേക്ക് എത്തണോ എന്നുള്ളതല്ലല്ലോ. നമ്മൾ ചോദിക്കുന്നത് മതം വേണോ എന്നല്ലേ നമ്മൾ ചോദിക്കുന്നത്. അവന് മതം വേണം. മതം വേണം. ഏത് മതാ വേണ്ടത്? ഇസ്ലാം മതം വേണം. ഞാൻ ഇസ്ലാം മതം വിശ്വസിച്ച് അങ്ങനെ പോണോണ്ട്. ഓക്കെ, അവർക്ക് ചിന്തിച്ചാൽ, നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചാല് മനസ്സിലാവില്ലേ? ചില എന്താണ് വെറുതെ ഇങ്ങനെ ഒരു ഫ്ലോ ഇല്ലാതെ ഇങ്ങനെ നമ്മളൊരാൾ ഇവിടെ ജനിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, പോകുന്നു. അതിന് പ്രത്യേകിച്ച് ഒരു ഒരു നിബന്ധനയും കാര്യങ്ങളും ഒന്നും ഇല്ല അവർക്ക്. ഇങ്ങനെ അങ്ങനെ അങ്ങനെ എന്തിനാ ഈ നിബന്ധന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എന്താണ് ഈ നിബന്ധന? ഇപ്പം അമ്മ പെങ്ങൾ പോകാണോ? ഏ അമ്മ പെങ്ങൾ പോകാണോ ഉദ്ദേശം? അതല്ല, അതെന്താ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ബോധമുള്ളതല്ലേ? ബോധമുണ്ടോ? അപ്പൊ അതിന് മതം വേണ്ടേ? എങ്ങനെ? അല്ല, അമ്മ അമ്മ പെങ്ങൾ ഭോഗം നടത്താതിരിക്കാൻ മതം വേണ്ടേ? അതൊക്കെ ഒരു മനുഷ്യന്മാർക്ക്, നമ്മള് അമ്മയുണ്ട്, മക്കളുണ്ട്, അത് എല്ലാവരും ഉണ്ട്. അത് നമുക്ക് ഒരു മനുഷ്യനുള്ള രീതിയിൽ നമുക്ക്, നമ്മള് മൃഗങ്ങളൊന്നും അല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ലേ? അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, അതല്ലാതെ മതം ഉള്ളതുകൊണ്ടല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ മദ്യപിക്കില്ല, അത് മദ്യം ഹറാമാണെന്ന് ഇസ്ലാമിൽ പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് മദ്യപിക്കണത് അത് പ്രശ്നമില്ല. അപ്പോ ഇദ്ദേഹം ഹറാമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് മദ്യം കഴിക്കാത്തത്? അതെ, അത് എന്തായാലും ശരിയല്ല എനിക്ക് തോന്നുന്നു. മദ്യം കഴിക്കലും ശരിയായ കാര്യമല്ല തോന്നുന്നു. എന്തുകൊണ്ടാ ശരിയല്ലാത്തത്? ഒന്നാമത് നമ്മളെ ബുദ്ധി ഒന്നാമത് മറക്കാണ്, നമ്മളെ മൈൻഡ് നമ്മളെ മറപ്പിച്ചാണ്ടുള്ള കാര്യങ്ങള് തെറ്റുകള് ചെയ്യല്ലേ. അതുകൊണ്ട് മദ്യം വേണ്ടെന്ന് വെച്ചു. മദ്യം എന്തായാലും, മദ്യം എന്തായാലും ആറാമത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ പക്ഷേ ഇസ്ലാമില് സ്വർഗത്തിൽ മദ്യം കിട്ടുന്നാ പറയുന്നത്. സ്വർഗത്തിൽ മദ്യം കിട്ടും കിട്ടും. അപ്പൊ മദ്യമല്ലല്ലോ പ്രശ്നം, ഇവിടെ കുടിക്കരുത് എന്നുള്ളതല്ലേ പ്രശ്നം?
ഇപ്പൊ നമുക്കൊരു നിബന്ധന കടമയുണ്ട്. അവിടെയൊക്കെ നമുക്ക് അങ്ങനെയുള്ള ജീവിതമാണ് അവിടെ. അപ്പോ അവിടെ പോയാൽ നിങ്ങൾക്ക് പെങ്ങളെ ഉപയോഗിക്കാൻ പറ്റുമോ? പെങ്ങളെ പോയി അവിടെ, പെങ്ങള് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും അവിടെ പറയണില്ലല്ലോ. അതുകൊണ്ട് അവിടെ പോയി ബോയിക്കാം. ഇവിടെ ഇവിടെ ബോയിക്കരുത്, അവിടെ പോയിട്ട് ബോയിക്കാം. സോ അതെന്തായാലും നമുക്ക് യുക്തിക്കൊണ്ട് ചിന്തിച്ചാൽ എന്തോലും അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കാൻ പോണില്ല. എങ്ങനെ? നിങ്ങളെ ബോയിക്കാന്ന് എങ്ങനെയൊക്കെയാ നിങ്ങള് പറയണത്? അല്ല, ഞാൻ ഇത് ഞാൻ ഇസ്ലാമിലെ കാര്യങ്ങളാ ചോദിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇസ്ലാം അറിയാന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ എന്താ വെച്ചാല് ഈ ലോകത്തുള്ള കടമ്പകൾ പോലല്ലല്ലോ അവിടെ, അത് ആ വേറല്ലോ. നമുക്ക് ഒരു പ്രായത്തിലെ അതാ അതാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ കള്ളു കുടിക്കരുത്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് കള്ളു കുടിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ അമ്മ പെങ്ങൾ അവിടെയൊന്നും ബോധിക്കരുത്, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോയിട്ട് ബോധിക്കാം. ഇതാണ് അമ്മയെ ഉദ്ദേശിക്കുന്നത്. പെങ്ങളൊക്കെ ബോധിക്കാന്നിപ്പോ അതിപ്പോ അതില് പറഞ്ഞോ? ഇല്ലല്ലോ. എവിടെ? സ്വർഗത്തിൽ ബോധിക്കാം പെങ്ങളെ, അയ്യേ പെങ്ങളെയൊക്കെ ബോധിക്കാം. അയ്യേ, അങ്ങനെ ഇങ്ങനെയുള്ള കളവുകളൊന്നും പറയാം. ഇത് കളവല്ല, ഇത് നിങ്ങൾ അറിയാത്തതുകൊണ്ട് പറയുന്നതാണ്. ഇതൊന്നും കളവല്ല, ഇതൊക്കെ സത്യങ്ങൾ മാത്രം പറയാം. സി സി സ്വന്തം 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 മകളെ ഭൂമിയിൽ വെച്ച് തന്നെ ബോധിക്കാം, അതറിയോ? സ്വന്തം മകളെ ഭൂമിയിൽ വെച്ച് ബോധിക്കാൻ പാടില്ല. പാടുണ്ട്, പാടുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അവിടെ സ്വന്തം മകളെ, സ്വന്തം മകളെ കേപ്പിച്ചോ, കേപ്പിച്ചോ. ഇതൊക്കെ കേൾപ്പിച്ചാൽ ഇത് എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടണത് എനിക്ക് അറിയില്ല. കേട്ടോ, കേക്കണില്ല. ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടും. കേൾക്കുന്നല്ലേ? ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഈ പെണ്ണിനെ ഇവൻ തന്നെ വ്യഭിചരിച്ചിട്ടുള്ളൂ, വേറെ ഒരാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാണ് ഉറപ്പാണ്. എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മാത്രമല്ല, അന്യ പെൺകുട്ടിയാണ്. കേട്ടല്ലോ, എങ്ങനെ എന്തായാലും എന്തായാലും റെക്കോർഡിങ് വരുമ്പോ ഒന്നുകൂടി ഹോസ്പിറ്റലിൽ ഞാൻ ഇട്ട് തരാം. ഇതിൽ പറഞ്ഞത് എന്താ വെച്ചാല്, ഒരാൾക്ക് വ്യഭിചാരത്തിൽ ഒരു കുട്ടി ഉണ്ടാകുന്നു. ഓക്കെ, ആ കുട്ടി വളർന്നു വലുതാവുമ്പോ ആ കുട്ടിയെ കല്യാണം കഴിക്കാം, ഇതേ വാപ്പാക്ക്. ഇതാണ് ഇസ്ലാമിലെ നിയമം. ഇത് ഈ ഭൂമിയിലുള്ള ഇൻസെസ്റ്റന്റ് നിയമമാണ് ഈ പറയുന്നത്. അല്ല, അത് നമ്മളെ കുട്ടിയാണ് അറിഞ്ഞുകൊണ്ടോ? അതെ, അറിഞ്ഞുകൊണ്ട് തന്നെ. ഇതും എനിക്കൊന്ന് ക്ലാരിഫിക്കുകയാണ്ട് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ക്ലാരിഫൈ ചെയ്തു, അതിനൊന്നും ഞാൻ തടസ്സമൊന്നും പറയുന്നില്ല. ക്ലാരിഫൈ ചെയ്യണം, അതാണ് വേണ്ടത്. അപ്പൊ ഞാൻ പറയണ എന്താ വെച്ചാല്, ഇപ്പൊ എന്റെ ഇൻബോക്സിൽ വന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? ഓ, ഞാൻ ഒന്ന് വിഷമക്കണേ. അല്ല, പറഞ്ഞല്ലോ, കളവ് പറയുന്നു, മോശം പറയുന്നു, പിന്നെ വേറെ പണി എടുത്തുകൂടെ, അതുപോലെ എന്താണ് പിന്നെ വളരെ അല്ല ചോദിക്കുന്നുണ്ടല്ലോ. പിന്നെ അതേപോലെ എന്താണ് പിന്നെ വളരെ രൂക്ഷമായിട്ടുള്ള വാക്കുകൾ ഒക്കെ. അപ്പോ ഇയാള് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അഡ്രസ് ചെയ്യുന്നത് പോലും, അല്ലേ? അല്ല അല്ല, അങ്ങനെയൊക്കെ ആണല്ലോ അതിനകത്ത് വന്നത്, അല്ലേ? എന്നാലും അപ്പൊ ഞാൻ ഞാൻ അതൊക്കെ പോട്ടെ, അതൊന്നും ഇപ്പൊ എനിക്ക് വിഷയമല്ലല്ലോ. പക്ഷെ പറഞ്ഞത് എന്താണ്, ഞാൻ നുണ പറയുന്നു. അപ്പൊ നമ്മളൊരു കാര്യം അത് പറയുന്നത് നുണയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് എപ്പോഴാണ്? അതിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം. ഇപ്പൊ ഞാൻ ഇത് കേൾപ്പിച്ചു വന്നപ്പോ ഇതറിയില്ല. മതം വിട്ടവനെ കൊല്ലണം എന്ന് പറഞ്ഞ കേട്ടപ്പോ അതറിയില്ല. ഈ കിൽ അപ്പോസ്റ്റസി ലോ എന്ന് പറയുന്ന സാധനം, അത് അങ്ങനെ ഒരു പോളിസി ഇസ്ലാമിനുണ്ട് എന്ന് പറയുന്നത് അറിയില്ല. അപ്പൊ നമ്മളിത് പറയുമ്പോ പറയുന്ന എന്താണ്, ഇനി നമ്മളുടെ ഈ മുഹമ്മദ് നബി നമ്മളുടെ ബലാത്സംഗത്തിന്റെ കാര്യം അത് നുണ പറഞ്ഞു എന്നാണല്ലോ പറയുന്നത്, അതിന്റെ ഹദീസ് വേണോ? വേണോ? അതിന്റെ ഹദീസ് വിട്ട് എന്തൊക്കെയാ? എന്തായാലും ഇതൊക്കെ ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ എന്തായാലും ചോദിച്ചു നോക്കും. കാരണം നമ്മള് അറിയാത്ത ആൾക്കാരെ അർത്ഥം വെക്കുമ്പോ വേറെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അങ്ങനെയാണല്ലോ. നല്ല കാര്യമാണ്, നല്ല കാര്യമാണത്. അപ്പോ നമുക്ക് നമുക്ക് അതിന്റെ ഹദീസ് ഉണ്ട്, ഞാൻ അത് എടുക്കാം. അപ്പൊ അത് വായിച്ചുതരാം. അല്ല, അറിയാൻ താല്പര്യമുള്ള ആളുകൾ അറിയാൻ താല്പര്യമുള്ള രീതിയിലാണ് നിൽക്കേണ്ടത്, അതല്ലാതെ ജഡ്ജ്മെന്റ്സ് അല്ല വെക്കേണ്ടത്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഈ വിശ്വാസികളുടെ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് വന്നിട്ട് മണ്ട പൊട്ട എന്ന് വിളിക്കുന്ന പരിപാടി, അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ നമ്മൾ പറയുന്ന സംഗതിയിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കൂ, അതല്ലേ ചെയ്യണ്ടേ? ഏത് ഏത് കാര്യമാണ് അവിടെ ഇവിടെ തൊടാതെ പറഞ്ഞിരിക്കുന്നത്? ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഏത് പ്രസംഗം? അനുവാദം കൊടുക്കുന്നു, അങ്ങനെ കൊടുക്കുന്നു, എങ്ങനെ എങ്ങനെ എങ്ങനെ
വ്യഭിചരിക്കാൻ അനുവാദം കൊടുക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ നമ്മളിവിടെ പഠിച്ചില്ല. നിങ്ങൾക്ക് നിങ്ങൾ സി നിങ്ങളെ മുഹമ്മദ് നബി വ്യഭിചരിക്കാൻ അനുവാദം കൊടുത്തു എന്ന് പറയുന്ന സാധനം മദ്രസയിൽ ഈ ജന്മണ്ടെങ്കിൽ ആരെങ്കിലും പഠിപ്പിക്കുമോ? എന്താ അത് പറഞ്ഞ പ്രവാചകൻ ഇത്രയും വലിയ ഊളയാണെന്ന് അവിടെ ഇത്രയും വലിയൊരു തെണ്ടിയാണ് അല്ല, പ്രവാചകൻ തന്നെ അവിടെ അങ്ങനെ വരുന്നത്. നമ്മൾ അറിയാതെ നിങ്ങൾക്ക് മാത്രം അങ്ങനെ കിട്ടുക ഏയ് അതിന്റെ. നമുക്ക് മാത്രമായിട്ട് കിട്ടുന്നില്ലല്ലോ. ഞാൻ ഈ ഹദീസ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് സലഫി പള്ളിയിൽ കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്ന ആ സംഗതി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ചോദ്യം ചോദിച്ചപ്പോ അതിനുള്ള ഉത്തരമായിട്ട് അവിടുത്തെ ഉസ്താദ് പറഞ്ഞു കൊടുത്ത ഹദീസാണത്. ഓക്കെ, അപ്പൊ ഒരാൾ ചോദിക്കുകയാണ് ഉസ്താദിനോട്, ഇസ്ലാമിൽ കോൺട്രാസെപ്ഷൻ ഉപയോഗിക്കാൻ പറ്റും, കോൺട്രാസെപ്ഷൻ അറിയാലോ, അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാം, അതിന് ഇസ്ലാമിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് കോട്ട് ചെയ്യാണ്. ഞങ്ങൾ സലഫികൾ അങ്ങനെയാണ്. ഒരു കല്യാണെങ്കിലും ഉണ്ട് എന്നുള്ള കാര്യമേ പറയണ്ടു. ബാക്കിയുള്ള മതത്തിൽ നിങ്ങളുടെ എങ്ങനെ മതത്തിൽ മതം ഇല്ലാത്തടത്ത് ഒരു കല്യാണെങ്കിലും പറയണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു മാരേജ് ഉണ്ടോ എങ്ങനെ എങ്ങനെ ഈ ഇസ്ലാം അല്ലെങ്കിൽ മതങ്ങളുടെ ഇടയിൽ ഒരു മാരേജ് എങ്കിലും ഉണ്ട് എന്നെങ്കിലും പറയണ്ട്. ഇസ്ലാമിൽ ബാക്കിയുള്ള എവിടെയാ, എന്താണ് ഈ മാരേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാരേജ് കൊണ്ട് എന്താ ഉദ്ദേശം? ഒരു ഒരു വാപ്പ നമ്മളെ കൈപിടിച്ച് ഏൽപ്പിക്കുക, ഒരു മാരേജ് അല്ലേ. അല്ലാതെ ഒരു മാരേജ് വാപ്പാടെ കൈപിടിച്ച് ഏൽപ്പിക്കുക. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകിൽ ഫാദർ, അല്ലെങ്കിൽ ഫാദർ ഇല്ലെങ്കിൽ അളാപ്പ, അല്ലെങ്കിൽ പള്ളി തത്തി ആരെങ്കിലും ഒരാള് കൈപിടിച്ച് ഏൽപ്പിക്കുക. അത് അങ്ങനെ ഒരു ബന്ധമല്ല. അല്ലാതെ ഇതിന് പോലെ ഒരു അച്ഛനമ്മമാർ ഇല്ലാതെ പിള്ളേർ വളരണോടൊരു അത് ഒരു 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 വിഷമമാണ്. അതെ, അവിടെ നിൽക്കട്ടെ. ഈ ഇസ്ലാമിൽ എങ്ങനെയാണ് ഈ മാരേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞുതരുമോ? പാപ്പ കൈപിടിച്ച് ഏൽപ്പിക്കുക. കൈപിടിച്ച് ഏൽപ്പിക്കുക, എന്നിട്ട് എന്താണ് അതിന് പറയുന്നത്? നിക്കാഹ് ചെയ്ത് കൊടുക്കുക. നിക്കാഹ്, ഈ നിക്കാഹ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? നിക്കാഹ് എന്ന് വാക്കിന്റെ അർത്ഥം ആ അങ്ങനെ കേറിപ്പോയി ചോദിക്കല്ലേ. ഓ, അങ്ങനെ അങ്ങനെ കേറിപ്പോയി ചോദിക്കരുത്, അറിവ് പരിമിതമാണ്. എന്തായാലും കല്യാണം നിക്കാഹ് കൊണ്ട് ഞാൻ എന്ന് നിക്കാഹ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സെക്ഷൽ ഇന്റർകോഴ്സ് എന്നാണ്. ഓക്കെ, ഇസ്ലാമിൽ നിങ്ങൾ ഇപ്പൊ മനസ്സിൽ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരു രൂപമുണ്ടല്ലോ ഇല്ലേ, ഒരു രൂപമുണ്ടല്ലോ മനസ്സിലൊരു രൂപമല്ലേ, എന്തൊക്കെയായാലും ആ രൂപത്തിലുള്ള സാധനമല്ല ഇസ്ലാമിലുള്ളത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്റെ മനസ്സിൽ രൂപം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കല്യാണം ഇങ്ങനെ ഒരാൾ സമ്മതില്ലാതെ ഒരു കരാർ അല്ലേ, കരാറോ ഒരു കരാറായിട്ടാണോ മനസ്സിലുള്ളത്? ഒരു ഒരു രണ്ടുപേര് തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നു, ഒരു ഒരു ആജീവാനന്ദ കാലം നിലനിൽക്കുന്ന ഒരു ദൃഢബന്ധം അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അതാണോ കല്യാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ തന്നെയാണ് ഒരു ബന്ധം, ഒരു ബന്ധം. എന്നാൽ ഇസ്ലാമിൽ അതല്ല. സാക്ഷികളുണ്ട്. ഇസ്ലാമിൽ ഇസ്ലാമിൽ നിക്കാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈംഗിക ബന്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറ് മാത്രമാണ്. നിക്കാഹിന്റെ സമയത്ത് എന്ന് വെച്ചാൽ ഈ പറയുന്ന നിക്കാഹിന്റെ സമയം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്, സത്യത്തിൽ അറബി ലാംഗ്വേജിൽ അങ്ങനെയല്ല അത് പറയാറ്. ആ ഒരു പരിപാടി നടത്തുന്ന സമയത്ത്, കരാർ ഉറപ്പിക്കുന്ന സമയത്ത് അവിടെ മഹർ കൊടുക്കുന്നുണ്ട്. ഈ മഹർ എന്തിനു വേണ്ടിട്ടാ? മഹർ ആരാർക്കാ കൊടുക്കുന്നത്? പെണ്ണിന് കൊടുക്കുന്നു. അപ്പോ ഈ പെണ്ണിന് കൊടുക്കുന്ന മഹർ അത് ഈ പറയുന്ന ആ ബന്ധം അവിടെ വിച്ഛേദിക്കുന്ന സമയത്ത് തിരിച്ചു കൊടുക്കണോ വേണ്ടേ? മഹർ തിരിച്ചു കൊടുക്കണോ വേണ്ടേ? ബന്ധം ഒഴിവാക്കുമ്പോഴോ ആ മഹർ തിരിച്ചു കൊടുക്കണം. എന്നാൽ ചില സമയങ്ങളിൽ മഹർ തിരിച്ചു കൊടുക്കണ്ട. അതെപ്പോഴാണ്? സമയങ്ങളിൽ മഹർ തിരിച്ചു കൊടുക്കണ്ടോ? ആ ചതിച്ചതാണോ? അല്ല, അല്ലാത്ത കേസ് പോലാ. അതായത് ഒരാള് നിക്കാഹ് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ നിക്കാഹ് കഴിയുന്നു, മഹർ ഒക്കെ കൊടുക്കുന്നു, പക്ഷെ ലൈംഗിക ബന്ധം നടക്കുന്നതിന് മുന്നേ അത് പിരിയാണെന്ന് വിചാരിക്ക, അപ്പോ ആ മഹർ തിരിച്ചു കൊടുക്കണം പെണ്ണ്. ഓക്കെ, ലൈംഗിക ബന്ധം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് അത് പിരിയുന്നതെന്ന് വിചാരിക്ക, അത് തിരിച്ചു കൊടുക്കണ്ട. അപ്പൊ ഈ മഹർ എന്തിനുള്ള കൂലിയാണ് സത്യത്തില്? അത് നിക്കാഹിന്റെ കൂലിയാണോ അതോ ലൈംഗിക ബന്ധത്തിന്റെ കൂലിയാണോ? അത് ശരിയല്ലേ. അല്ലെങ്കിൽ നമ്മള് ഇത് ഇതിനായിട്ട് നിക്കാണല്ലോ, ഏ ആലോചിച്ച് നോക്കണം. അല്ലെങ്കിൽ ഇതിനായിട്ട് നിക്കാണോ, ലൈംഗിക ബന്ധം കഴിഞ്ഞ് ആ മഹറും തിരിച്ചു വാങ്ങി അവൻ കൊണ്ടുപോവാ, എന്താ അതെ എന്താ അത് ശരിയാണോ അല്ലേ? അല്ല അത് ശരിയല്ലേ. എല്ലാരും കല്യാണം കഴിക്കുക, ലൈംഗിക ബന്ധം ഏർപ്പെടുക, ആ മഹറും വാങ്ങി തിരിച്ചു പോവാ, എന്താ അത് അങ്ങനെ കൊടുക്കാക്കണ അല്ല നല്ലത്? എന്ന് വെച്ചാൽ
അത് കൊടുക്കാക്കണ, അങ്ങനെയെങ്കിലും ആൾക്കാരെ മനസ്സിലാക്കട്ടെ. ആയിക്കോട്ടെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ മഹർ നിക്കാഹിന്റെ കൂലിയാണോ അതോ അത് സോറി അത് മഹർ ആ ബന്ധത്തിന്റെ കൂലിയാണോ അതോ ലൈംഗിക ബന്ധത്തിന്റെ കൂലിയാണോ? ആ ബന്ധത്തിന്റെ കൂലിയാവും, ലൈംഗിക ബന്ധത്തിന്റെ കൂലിയാണ്, പൈസ കൊടുത്താ പോരെ. ഏയ് ഞാനതാ ചോദിക്കുന്നത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണ്ട. ആ കൊടുക്കണ്ട. ഓക്കെ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം, പെണ്ണ് തിരിച്ചു കൊടുക്കണം. അപ്പൊ അയാള് കൊടുക്കണം. അപ്പൊ അത് എന്തിന്റെ കൂലിയാണ്? ബന്ധത്തിന്റെ ആണോ ലൈംഗിക ബന്ധത്തിന്റെ സെക്സിന്റെ കൂലിയാണോ അതോ ആ ഒരു കരാറിന്റെ കൂലിയാണോ? ആ ഒരു കരാറിന്റെതാണ് ലൈംഗിക ബന്ധം. കരാറിന്റെ കൂലിയാണെന്നുണ്ടെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും പെട്ടില്ലെങ്കിലും അത് ബന്ധം മുറിയുമ്പോ അത് തിരിച്ചു കൊടുക്കണ്ടേ? അത് ശരിയല്ല, നമ്മള് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, വീണ്ടും അത് ഒഴിവാക്കുക, അപ്പൊ ആ മഹറും വാങ്ങി പോവാ, പിന്നെ അതിനാട് നിക്കൂല ആൾക്കാര്. ഞാൻ ചോദിക്കുന്നത് അതാണ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ആണ് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കണ്ട, തിരിച്ചു കൊടുക്കണ്ട. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അത് തിരിച്ചു കൊടുക്കണ്ട. തിരിച്ചു കൊടുക്കണം. അല്ല അല്ല, അത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കണ്ട. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കണമെന്ന്. ആ തിരിച്ചു കൊടുക്കണം, തിരിച്ചു കൊടുക്കണം. ആ അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങളിപ്പോ ഒരു ബസ്സില് നമ്മള് അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്നു, നിങ്ങള് ഒരു ഷർട്ട് വാങ്ങിക്കൊണ്ട് വരികയാണ് പൈസ കൊടുത്തിട്ട്, വീട്ടിൽ വന്നിട്ട് ഇട്ട് നോക്കിയപ്പോ അത് ശരിയാവുന്നില്ല, അപ്പൊ നിങ്ങൾ തിരിച്ചു കൊണ്ടുകൊടുക്കുമ്പോ അത് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. അത് അതെന്തുകൊണ്ടാ റീഫണ്ട് കിട്ടുന്നത്? ഉപയോഗിച്ചില്ലല്ലോ. ഉപയോഗിച്ചിട്ടില്ല അത് തന്നെ. അപ്പോ ഇനി പറ, ഈ കല്യാണത്തിന്റെ സമയത്ത് കൊടുക്കുന്ന നിക്കാഹിന് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഈ മഹർ അത് ബന്ധത്തിനുള്ള കൂലിയാണോ അതോ ഈ സെക്സിനുള്ള കൂലിയാണോ? അതെന്താ അതെങ്ങനെ ബന്ധത്തിനുള്ള കൂലിയാവുക? ബന്ധത്തിനുള്ള കൂലിയാണെന്നുണ്ടെങ്കിൽ സെക്സ് സെക്സിൽ ഏർപ്പെട്ടാലും പെട്ടില്ലെങ്കിലും അത് തിരിച്ചു കൊടുക്കണ്ടേ? ഒരു മതമില്ലാത്ത ആൾക്ക് എങ്ങനെ സെക്സിനെ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കണം? ഒരു അല്ല, ഇത് നിങ്ങൾ ഒഴിഞ്ഞു മാറല്ലേ, ഇതിനൊരു ഉത്തരം പറ. ഞാൻ പറഞ്ഞല്ലോ ആ ബന്ധത്തിലുള്ള അതെങ്ങനെ അതെങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്ത് അതെങ്ങനെയാ ബന്ധത്തിന്റെ കൂലിയാവാന്ന്? ബന്ധത്തിന്റെ കൂലിയാവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഷർട്ട് നമ്മൾ ഉപയോഗിച്ചാൽ ഉപയോഗിച്ചില്ലെങ്കിലും അത് റീഫണ്ട് ചെയ്യുന്ന പറയുന്ന പോലെ അല്ലേ അത്? ഷർട്ട് നമ്മൾ ഉപയോഗിച്ചെങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടുമോ? കിട്ടൂലല്ലോ. അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ റീഫണ്ട് കിട്ടില്ല. കിട്ടില്ല കിട്ടില്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ റീഫണ്ട് കിട്ടും, അത് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അതിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് വലിയൊരു ബന്ധമാണ്, ഒരു മാരേജ് ആണ്, അത് വേറെ ആർക്കും ഇല്ല, അത് മതത്തിലുള്ള ആൾക്കേ ഉള്ളൂ എന്നല്ലേ ഇപ്പൊ പറഞ്ഞു വെച്ചത്? അല്ല, മതങ്ങളിലുണ്ട്, പക്ഷെ മതമില്ലാത്തവർക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് മതങ്ങളിൽ ഉണ്ടെന്ന് പറയണ്ട, അതാ ഞാൻ ഈ പറഞ്ഞത്. ഇസ്ലാമിൽ അതില്ല. ഇനി മുത്തഹ കല്യാണം എന്ന് പറഞ്ഞിട്ട് ഒരു കല്യാണം ഉണ്ട്, അതിനെ കുറിച്ച് അറിയോ? സെക്കൻഡ് അതാണോ മുത്തഹ കല്യാണം? മുത്താ കല്യാണം എന്ന് പറഞ്ഞാൽ ടെമ്പററി മാരേജ്. നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് ഒരു കല്യാണം കഴിക്കാം ഇസ്ലാമില്, അതിനെ കുറിച്ച് അറിയോ? കേട്ടിട്ടുണ്ടോ? ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് കല്യാണം കഴിക്കാം, ആ ഒരു ഒരു ടെമ്പററി മാരേജ് എന്ന് പറയും. അതിന് നിങ്ങൾക്ക് ഒരു പൈസ ഉറപ്പിക്കാം, എന്നിട്ട് നിങ്ങള് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പേയ്മെന്റ് കൊടുക്കുക, ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ റീഫണ്ട് വാങ്ങിക്കുക, ഇല്ല ഇനി അവർ വേണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൊടുക്കണ്ട, തിരിച്ചു പോരാ. ഇങ്ങനെ തന്നെയാണ് ഖുർആൻ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കല്യാണം കഴിച്ചു കൊടുക്കണ ഒരു ഒരു കാര്യപ്പെട്ട ഒരാളാവൂ? അതൊക്കെ അവിടെ നിക്കട്ടെ. ഈ മുത്ത കല്യാണം എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മുത്തഹ കല്യാണത്തെ അവര് കൈയെടുക്കാൻ വേണ്ടി റെഡിയാണോ? ഒരു ഇങ്ങനത്തെ ഒരു അതൊക്കെ റെഡിയാണ്. അതെ അതെ, ഞാൻ എന്റെ കുട്ടിക്കാണ് ഞാൻ അങ്ങനെ ചെയ്യും. നിങ്ങൾ അങ്ങനെ ചെയ്യോ? ഞാൻ നമ്മളെങ്ങനെ ചെയ്യാ? നിങ്ങളങ്ങനെ ചെയ്യോ? ചെയ്യില്ലല്ലോ. പക്ഷെ ഇസ്ലാമിൽ അത് ചെയ്യാന്നാണ് ഈ പറയുന്നത്, അത് നിങ്ങൾ അംഗീകരിക്കണ്ടോ എന്നാ ഞാൻ ചോദിക്കണേ. സോ ഒരാഴ്ചയായി കൂടെ ഒരു ദിവസമായി കൂടെ കല്യാണം കഴിക്കണം, നിങ്ങൾ അംഗീകരിക്കണ്ടോ എന്നുള്ളതല്ല സുഹൃത്ത് എന്റെ ചോദ്യം. അത് ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ സമ്മതിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് അറിയുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഒരാഴ്ച കല്യാണോ? അതെ, മുത്തഹ കല്യാണം, ഈ ടെമ്പററി മാരേജ് എന്ന് പറയുന്ന സംവിധാനം ഇസ്ലാമിലുണ്ട്. അതെങ്ങനെ ഞാൻ ഇടുന്നത്? നിങ്ങൾ എന്തീ പറയുന്നത്? നമ്മൾ ഇതേപോലെ ഒരു ഒരു കാൽ മില്യൺ ഒരു യൂട്യൂബ് വ്യൂവേഴ്സ് ഉള്ള ഒരു ചാനലില് ഞാൻ ഇതേപോലെ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങളുടെ ഉസ്താദുമാർ എന്നെ തൂക്കൂലേ? ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കണത് എനിക്ക് അടുത്ത ദിവസം വീഡിയോ ഇടേണ്ടതല്ലേ, എനിക്കെങ്ങനെ മണ്ടത്തരം പറയാൻ പറ്റുമോ? നിങ്ങൾ എന്തീ പറയണത്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ മണ്ടത്തരം പറയുന്ന ഏതെങ്കിലും ഉസ്താദുമാരെ നിങ്ങൾ കൊണ്ട് കാണിക്കേ, അതെന്താ കാണിക്കാത്ത?
പടച്ച തമ്പുരാൻ ആ എന്തായാലും നമുക്ക് ഒരാഴ്ച എന്നല്ല, ഒരു ദിവസം വേണമെങ്കിൽ കഴിഞ്ഞ വേണമെങ്കിൽ നമുക്ക് നിങ്ങൾക്കത് ഒരാഴ്ച പോകാം. പറ്റില്ല. ഞാനേ പറഞ്ഞു വന്നതും ഇത് തന്നെയാണ്. അതായത് നിങ്ങൾ ഖുറാനും ഹദീസൊക്കെ പഠിക്കുമ്പോൾ നമ്മളുടെ മൊറാലിറ്റി ഈ ഖുറാനിലും മുഹമ്മദ് നബിയുടെ ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന മൊറാലിറ്റിയേക്കാളൊക്കെ എത്രയോ മുകളിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ മതത്തിൽ നിന്ന് വിട്ടുപോരേണ്ടി വന്നത്. മനസ്സിലായോ? ഇനി അഥവാ ആലോ പിടിയിട്ടോ? ഓക്കെ, ഈ ഇനി എന്താ അടുത്ത സംശയം? നിങ്ങൾ ഇസ്ലാമിനെ തീരെ വിശ്വസിക്കണില്ല, ഇല്ല. കുറച്ച് അടയാളങ്ങൾ വരാന്ന് പറഞ്ഞാൽ ഏത് അടയാളങ്ങൾ വന്നിക്കാണ് വിശ്വസിക്കോ? എന്തടയാളാണ്? വന്നാൾ വരുന്നതിനെ കുറിച്ച് അടയാളങ്ങൾ വരണ്ടോ? അത് വന്നാൽ വിശ്വസിക്കോ? ഒരടയാളം പറയ്. ഇമാം ഓ വരും ഒന്ന്, ഇമാം മഹ്ദി വരും ഒന്ന്, അതിന് മുന്നോട്ട് കുറെ അടയാളങ്ങൾ പറഞ്ഞു. പിന്നെ ഈസാ നബി അത് കഴിഞ്ഞ് പിന്നെ നമ്മള് കാണുമെന്നറിയില്ല. ഏതായാലും അങ്ങനെ കാണുകയാണെങ്കിൽ ഈ പറഞ്ഞ വാക്കുകളൊക്കെ തിരിച്ചെടുക്കേണ്ടി വരില്ലേ? പക്ഷെ ഇതിലെന്താ കാര്യം എന്നറിയോ? മുഹമ്മദ് നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മുഹമ്മദ് നബിയുടെ മുന്നിൽ ഒരു പയ്യൻ ഉണ്ടായിരുന്നു, കളിച്ച് ചിരിച്ച് നടന്നിരുന്ന ഒരു പയ്യൻ. ആ പയ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് മുഹമ്മദ് നബി പറഞ്ഞു, ഈ പയ്യൻ വളർന്നു വലുതാകുമ്പോഴേക്ക് ലോകം അവസാനിക്കുന്ന പറഞ്ഞു. ഓക്കെ, ലോകം അവസാനിച്ചോ? മുഹമ്മദ് നബിയുടെ പ്രവചനം തെറ്റിയോ? ഈ ഇതൊക്കെ എവിടുന്നാണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാണ്. ഇസ്ലാമിലുള്ളതാണ് സുഹൃത്തെ, ഹദീസ് ഗ്രന്ഥം പോയിരുന്നു വായിക്ക്. ഇതും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ വീഡിയോയില്, എന്റെ യൂട്യൂബ് ചാനലിൽ പാളീസായ പ്രവചനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. അല്ല ഞാൻ മറിച്ച് മമ്മദിന്റെ 101 പാളീസായ പ്രവചനങ്റങ്ങൾ, അത് കേട്ടാ മതി. അതിനകത്ത് ഒരു 101 മറ്റേ പ്രവചനങ്ങൾ പാളീസായത് കൊടുത്തിട്ടുണ്ട്. ക്യാമന്താൾ എന്താണ് നബിയോട് ചോദിക്കുമ്പോ നബി ഒരു വിരൽ ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ മരിച്ച് ഇത്ര സമയമാകുമ്പോ. അത് പലരും 1.5 വർഷം നിർത്തി, ചിലര് 10-15 വർഷം, ചിലര് അത് ഇതുപോലെയുള്ള ഇതുപോലെയുള്ള പല വൈരുദ്ധ്യങ്ങളും പല അസംബന്ധങ്ങളും ഇസ്ലാമിലും ഉണ്ട്. അതും കൂടിയുണ്ട് ഇതിനകത്ത്. അത് മാത്രമല്ല, മുഹമ്മദ് നബി പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. മുഹമ്മദ് നബിയുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു പയ്യൻ വളർന്നു വലുത്, അവൻ അവൻ മരിക്കുന്നതിന് മുന്നേ ലോകം അവസാനിക്കുന്നു പറഞ്ഞ ആളാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ മുഹമ്മദ് നബി പറഞ്ഞു വിശ്വസിക്കുന്നു, ചില കാര്യങ്ങൾ പറഞ്ഞു വിശ്വസിക്കുന്നില്ല. നമ്മള് മുഹമ്മദ് നബി പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. മുഹമ്മദ് നബി പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള ഒരു തെളിവാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഓക്കെ, മുഹമ്മദ് നബി പറഞ്ഞ മണ്ടത്തരങ്ങൾ ഇതിലുണ്ട് എന്നാണ്, ഈ പറഞ്ഞ കാര്യം മണ്ടത്തരമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ മുഹമ്മദ് നബി പറഞ്ഞത് വിശ്വസിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ തന്നെ സ്വഹീഹ് മുസ്ലിം എന്നും സ്വഹീഹ് മറ്റേ ഹദീസ് എന്നൊക്കെ പറഞ്ഞ് മറ്റേ ബുഖാരി മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന കിതാബിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. ഇദ്ദേഹം സുന്നി മദ്രസയിലാണോ പഠിച്ചത്? ഞാൻ സുന്നി മദ്രസയിലാണ് പഠിച്ചത്. പഠിച്ചത് ഒന്നാമത്തെ കുഴപ്പം അതാണ്. ഇനി രണ്ടാമത്തേത്, ഈ ഖുർആന്റെ പരിഭാഷ മുഴുവൻ വായിച്ചിട്ടുണ്ടോ? മുഴുവൻ വായിച്ചിട്ടില്ല. ഇപ്പൊ എത്ര വയസ്സായി? ഇനി എപ്പോഴും അതൊക്കെ വായിക്കാൻ പോണേ? തീരുന്നില്ല, തീരുന്നില്ലേ? തീർക്കണം, തീർക്കണം. ഇനിയിപ്പോ ഇത് പറഞ്ഞ പോലെ ഞാൻ അഥവാ ഇസ്ലാമിനെ വെച്ച് വിചാരിച്ച് ജീവിച്ചാലും ഉസ്താദ് പറഞ്ഞ എനിക്ക് നഷ്ടങ്ങളൊന്നും ഇല്ല. അഥവാ ഞാൻ അറ്റ ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ഒരു പ്രശ്നമില്ല. അഥവാ എന്നുവെച്ചാ ഇനി എങ്ങാനും ബിരിയാണി കൊടുക്കണം, അതായത് ഇനി എങ്ങാനും ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ ഒന്ന് അല്ലേ? അല്ല അത് ജസ്റ്റ് ഒരു കോമൺ സെൻസ് കൊണ്ട് ആലോചിക്കാനാണ്. അഥവാ എങ്ങനെ ബിരിയാണി കൊടുക്കണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് വെറും നഷ്ടായില്ലേ? ഒരു നഷ്ടമില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സി നമുക്ക് പടച്ചോൺ എന്നൊക്കെ പറയുമ്പോ ഒരു ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു ധാരണ ഉണ്ട്. ഓക്കെ, ഈ പ്രപഞ്ചം കേക്കോ, നമ്മുടെ മുന്നിൽ വന്നിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതന്നെ ഞാൻ പറഞ്ഞു തരുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്ന ആള് ഏതെങ്കിലും ചങ്ങാതി ബാത്റൂമിൽ കയറി സ്വയംഭോഗം ചെയ്യുന്നുണ്ടോ നോക്കി അവന് മാർക്കിടാൻ നിൽക്കുന്ന ഒരു 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 പ്രപഞ്ചനാഥനെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് കുറച്ച് എളുപ്പമുണ്ട്. എന്താണ് ഓക്കെ, ഒരു പ്രപഞ്ച സൃഷ്ടാവിന്റെ പണിയാണോ ഇത്? ഇത്രയും വലിയ അണ്ടകടാഹം സൃഷ്ടിച്ചു വെച്ചിട്ട് അതിനകത്ത് ഒരു 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 തരി പോലും എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഇത്രയും ചെറിയൊരു പ്ലാനറ്റിനകത്ത് ഒരു രാജ്യത്തിന് അതിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു വീട്ടില് മുറിയിൽ അടച്ചിട്ടിരുന്ന് അവൻ ബാത്റൂമിൽ നിന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അവനെ പിടിച്ച് നരകത്തിലിട്ട് കത്തിക്കുക, ഇതാണ് നമ്മൾ അണ്ടകടാഹം സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവ് ചെയ്യുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടിയുടെ തലമുടി ഒരു ലേശം കണ്ടു എന്നതിന്റെ പേരിൽ അവളെ പിടിച്ച് നരകത്തിലിട്ട് ശിക്ഷിക്കുക. ഇത്രയ്ക്ക് ചീപ്പാണോ ഈ പ്രവാചകൻ, അല്ല സോറി, ഈ ഈ അണ്ടകടാഹം സൃഷ്ടിച്ച പ്രപഞ്ചനാഥൻ? അല്ല ഇത്രയ്ക്ക് ചീപ്പാണോന്ന് ഞാൻ ചോദിക്കുന്നത്. പിന്നെ അതേപോലെ ഇവിടെ ഇവിടെ എന്തെല്ലാം വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു, ഇവിടെ എന്തെല്ലാം വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു, ഇത്രയും വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, പ്രളയം ഉണ്ടാകുന്നു, ഇതിലൊന്നും ഇറങ്ങി രക്ഷപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരികെയോ ചെയ്യാതെ മൂപ്പരുടെ ശ്രദ്ധ മുഴുവൻ മുടി കാണിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ മീശ വളർത്തുന്നുണ്ടോ, അതല്ലെങ്കിൽ ഞെരിയാണിക്ക് മുകളിൽ പാന്റ് കയറുന്നുണ്ടോ ഇറങ്ങുന്നുണ്ടോ,
അതല്ലെങ്കിൽ സ്വയംഭവം ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നോക്കി നടക്കലാണോ ഒരു അണ്ടഘടകം സൃഷ്ടിച്ച ഒരു പ്രപഞ്ച അങ്ങനെ ഒരു സൃഷ്ടാവിന്റെ? സംഭവം വേണ്ട, നിങ്ങൾ ആലോചിച്ചു, ഒരു സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഇതില്ല എന്നയ്യാ. നമ്മൾ അങ്ങനെ ആലോചിച്ചു, വേണ്ടെന്നല്ല, അങ്ങനെ വേണം, പക്ഷെ അത് മാത്രം പോരാന്നായി പറഞ്ഞത്. ഈ എളുപ്പമുള്ള പണി മാത്രം ചെയ്യാനാണെങ്കിൽ അതിനിപ്പോ ഒരു പടച്ചോന്റെ ആവശ്യമുണ്ടോ? അതിനൊരു CCTV ക്യാമറ വെച്ചാ പോരെ? അതിനിപ്പോ ഒരു പ്രപഞ്ച സൃഷ്ടാവിന്റെ ആവശ്യം എന്താണ്? ഇപ്പൊ നമ്മള് ചെറിയൊരു മെമ്മറി കാർഡ് ഉണ്ട്, ആ അതിപ്പോ ഇത്രത്തോളം കാര്യങ്ങൾ കൊള്ളു എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളെ കാര്യങ്ങള്. പണ്ടൊക്കെ അതെ. നമ്മൾ ആലോചിച്ചു, ഒരു മലക്കങ്ങനെ നമ്മൾ ചുമലുള്ള തെറ്റുകളൊക്കെ എഴുതി വെക്കാന്ന്. പിന്നെ ഈ മെമ്മറി കാർഡ് ആൾക്കാർക്ക് മനസ്സിലായി, ഈ മെമ്മറി കാർഡ് ഇത്രയും ഒരുപാട് സാധനങ്ങൾ കൊള്ളും, അപ്പൊ നമ്മളെ ഷോൾഡറിൽ എഴുതുന്ന കാര്യം വലിയൊരു വലിയൊരു സംഭവമാക്കി എടുക്കേണ്ട ആവശ്യമില്ല എന്ന്. പിന്നെ അതേപോലെ ഒരാൾ ചോദിച്ചു, എങ്ങനെയാ ഒരു ഒരു മലക്കം എങ്ങനെയാ ഇപ്പൊ ഒരാളെ എല്ലാരും റൂഹ് എടുക്കല്, ഇത്രയും ലോകത്ത് ഇത്രയും വലിയതുണ്ടല്ലോ. റൂഹ് അപ്പം എടുക്കേ? അതായത് ഒരാളെ ഇതാക്കി നമ്മൾ മരിക്കുകയാണെന്നെങ്കിൽ നമ്മൾ റൂഹ് പിടിക്കാന്നുള്ള നമ്മളെ പതി പറയാ. എങ്ങനെ ഈ റൂഹ് പിടിക്കൽ? എന്താണ് ഈ റൂഹ്? എങ്ങനെയാണ് അത് പോസിബിൾ ആവാന്ന് ചോദിച്ച ഒരാളെ, അല്ല ഞാൻ ചോദിക്കണം, എന്താ ഈ റൂഹ്? നമ്മൾ ആത്മാവിനെ പിടിക്കാൻ നമ്മൾ മരിക്കുക തന്നെയാണ്. ആത്മാവിനെ പിടിക്കുക എന്ന് വെച്ചാ അത് പടച്ചോനാണ് തീരുമാനിക്കല്ലേ എപ്പോ പിടിക്കണം എന്നൊക്കെ? തീർച്ചയായിട്ടും. ഈ ആളുകൾ വെന്റിലേറ്ററിൽ കിടന്ന് മരിക്കണ കണ്ടിട്ടുണ്ടോ? വെന്റിലേറ്ററിലോ? ആ ആ എങ്ങനെയത്? വെന്റിലേറ്ററിൽ കിടന്ന് എടുക്കാൻ വരുമ്പോ അതെങ്ങനെയാന്ന് കണ്ടിട്ടുണ്ടോ? വെന്റിലേറ്റർ ഇടുന്ന എടുക്കാൻ കാണില്ല, എന്താണ് നിങ്ങളെ ഉദ്ദേശം? എന്താണ് നമ്മള് അതായത് വെന്റിലേറ്ററിൽ ഇപ്പൊ നമ്മൾ ഒരാളെ മരിക്കാൻ കിടക്കുന്ന ഒരാളെ നമ്മൾ പിടിച്ചിട്ടു എന്ന് വിചാരിക്കാം. ആ വെന്റിലേറ്റർ നമ്മൾ അവിടെ ഊരുന്നില്ല എന്ന് വിചാരിക്കാം. മരിക്കാൻ വേണ്ടി കിടത്തുക? മരിക്കാൻ വേണ്ടി കിടത്തുകയാണ് വെന്റിലേറ്ററിൽ. വെന്റിലേറ്ററിൽ കിടത്തുന്നത് മരിക്കാൻ വേണ്ടിയല്ല, രക്ഷിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, വെന്റിലേറ്ററിൽ നിന്ന് ഊരിയാൽ അയാൾ മരിക്കും. അപ്പൊ വെന്റിലേറ്ററിൽ ഘടിപ്പിച്ച അയാൾ മരിക്കില്ല. അപ്പൊ എന്റെ സംശയം, ഈ വെന്റിലേറ്ററിൽ ഘടിപ്പിച്ച് ഇട്ട് കഴിയുമ്പോ ഈ മലക്ക അവിടെ കാത്തു നിൽക്കുവോ ഒന്ന് ഊരടാന്ന് പറഞ്ഞിട്ട്? എനിക്ക് എന്നാ റൂഹും പറിച്ച് എനിക്ക് പോകാമായിരുന്നു. ഇതൊക്കെ ആയുധന്റെ എഴുതി വെച്ചതാണ്, അപ്പൊ അതിന്റെ രീതിക്ക് പോകുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെ എങ്ങനെ? ഇതൊക്കെ ആയുധന്റെ എഴുതി വെച്ചതാണ്, അപ്പൊ അതിന്റെ അപ്പോ അപ്പൊ ആ ഡോക്ടർ തീരുമാനിക്കുകയാണ് എന്നാ പിന്നെ പടച്ചോനെ ഒന്ന് തോപ്പിച്ചാളെ കൊണ്ട് ഒരു 10 വർഷം വെന്റിലേറ്ററിൽ അങ്ങ് പിടിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? ഇതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം എനിക്ക് തരാൻ പറ്റുള്ളൂ. എന്റെ അറിവ് വരുമ്പോഴാണ് ഒരു ഒച്ച ഇങ്ങനെ നടന്നു പോവാണെന്നുണ്ടെങ്കിൽ ആ ഒച്ച 20 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരു ഈ തലക്കിലെത്തുള്ളൂ. പക്ഷെ നമുക്ക് പറയാം, എന്ത് 20 മണിക്കൂർ കഴിഞ്ഞാൽ ആ ഒച്ച ഇവിടെ എത്തും. പക്ഷെ ആ ഒച്ചിനെ മനസ്സിലാണെന്ന് 20 മണിക്കൂർ കഴിയണം ഇവിടെ എത്താന്. പക്ഷെ നോക്കി നിൽക്കണേ നമുക്ക് മനസ്സിലാവും, ഒരു 20 മണിക്കൂർ നടന്നിക്കാണെങ്കിൽ അവിടെ എത്തുന്നു അല്ലേ. അപ്പൊ നിങ്ങൾ പറയുന്നത് ആ വെന്റിലേറ്ററിൽ നിന്ന് ഊരാതെ നിൽക്കുന്നത് പോലും അള്ളാഹുവിന്റെ ഒരു ഒരു നിശ്ചയമാണെന്നാ പറയുന്നത്? തീർച്ചയായിട്ടും. ഓ ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഒരു സംവിധാനം ഉണ്ട്, ഇപ്പൊ ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അതെന്താണ്? ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു ഇഞ്ചുറി വന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ കാര്യമായ തകരാറൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് വലിയ മറ്റുള്ള പൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഹീൽ ചെയ്യണം, ഒരു മേജർ സർജറി ഒക്കെ ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും താൽക്കാലികമായിട്ട്? ഇപ്പൊ മെഡിക്കൽ സയൻസിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, അതിന്റെ എക്സ്പെരിമെന്റ്സ് ഒക്കെ വിജയകരമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ബോഡി ആ മനുഷ്യനെ ക്രയോ പ്രിസർവ് ചെയ്ത് കളയും. എന്ന് വെച്ചാൽ അയാളെ തണുപ്പിച്ച് ശീതീകരിച്ച് അങ്ങ് കളയും, നമ്മൾ ഫ്രീസറിൽ എടുത്തു വെക്കുന്ന പരിപാടി. ഓക്കെ, അപ്പൊ അയാൾ അവിടെ കിടക്കും. അയാൾക്ക് ജീവൻ ഉണ്ടോ എന്ന് വെച്ചാൽ ജീവനുണ്ട്, പക്ഷെ അത് അവിടെ ഒരു ഡോർമെന്റ് സ്റ്റേജിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ കിടക്കും. അങ്ങനെ കഴിഞ്ഞ് അയാളുടെ ഹീലിംഗ് ആക്ടിവിറ്റി ഒക്കെ അവിടെ പുറത്ത് നടക്കാനുള്ളതൊക്കെ നടക്കും, മരുന്ന് വെച്ച് കെട്ടാനുള്ളതൊക്കെ കെട്ടതൊക്കെ അവിടെ നടക്കും. അത് കഴിഞ്ഞ് ആളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അത്രയും നേരം ഈ മലക്ക് ഈ പറയുന്ന സാധനം പിടിക്കാമെന്ന് ആള് പുറത്ത് കാത്തു നിൽക്കുകയാണോ ചെയ്യാന്നാണ്? ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത് അവിടെ വെച്ചു കഴിഞ്ഞാൽ അയാള് മരിക്കില്ലെന്നേ, കാലങ്ങളോടെ അവിടെ വെക്കാം, ഖിയാമത്ത് നാള് വരെയും വെക്കാം. അപ്പോഴോ എങ്ങനെ എങ്ങനെ ഖിയാമത്ത് നാള് വരെയും നമുക്ക് അയാളെ ഫ്രീസ് ചെയ്ത് നിർത്താം. അപ്പോഴോ അത് അങ്ങനെ ഒരാൾ നിർത്തി കാണിച്ചോ, നിർത്താലോ, അതിനെന്താ പ്രശ്നം? അങ്ങനെ നിർത്തി ഒരാൾ അങ്ങനെ നിർത്തിനോ, നിർത്താലോ എന്ന്, അത് പോസിബിൾ ആണ്. അങ്ങനെ നിർത്തി കറണ്ട് ഉണ്ടായാൽ മതി, കറണ്ട് ഉള്ളിടത്തോളം കാലം നടക്കും. അപ്പൊ കറണ്ട് വരുന്നത് പഠിച്ചോനാന്നായിരിക്കും ഇപ്പൊ പറയാ അല്ലേ. അപ്പൊ കറണ്ട് കളയുന്ന ആളാണ് പഠിച്ചോൻ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പടച്ചോനെ സ്ഥാപിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ KCB ഹെൽപ്പ് വരും വേണം. വല്ലാത്തൊരു ഗതികേടാണല്ലോ പടച്ചോന്റെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇനിയിപ്പോ പോട്ടെ, ഇനിയിപ്പോ ഒരാള് മരിച്ചു, അയാളുടെ ഓർഗൻ വേറൊരാൾക്ക് ഡൊണേറ്റ് ചെയ്യാണ്. ഇതിപ്പോ എന്താ വിഷയം എന്നറിയോ,
അപ്പോ അങ്ങനെ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനോടുള്ള എന്റെ ഒരു അറിവ് പരിമിതമാണ്. ഒരു സെക്കൻഡ്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ എല്ലാത്തിനും എനിക്ക് ഉത്തരം പറയാൻ സാധിക്കണില്ല. ആണ് അതിന്റെ അവർ അത് അത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പോഴല്ല കേട്ടോ, അതാ ഞാൻ എപ്പോഴും പറയുന്നത്. അത് നിങ്ങൾ നമ്മളെ ഇൻബോക്സിൽ വന്നിട്ട് ഇതുപോലെ പറയുന്ന സമയത്താണ് ആലോചിക്കേണ്ടത്. പക്ഷെ അതെനിക്ക് പറയാം. ഓക്കെ, നിങ്ങൾ ഹൈത്തമി പഞ്ഞി കിട്ടുമെന്നൊക്കെ പറയുന്നതിന് മുന്നെയാണ് ആലോചിക്കേണ്ടത്. ആ ബീച്ച് കണ്ടത് കമന്റ് ഓരോ പല കമന്റുകൾ നിങ്ങളെ പോലുള്ള ആളുകളല്ലേ കമന്റ് ഇടുന്നത്, അതിലിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ സി ഇപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു അതായത് ഞാൻ ഞാൻ മുന്നോട്ട് വെച്ച 9 ഗുണങ്ങൾ, ആ ഗുണങ്ങളിൽ 2 ഇസ്ലാമിനില്ല. മതം നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് തന്നെ കൂട്ടുക, അതാ ഞാൻ പറയുന്നത്. അതൊരു ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണത്, അല്ലെങ്കിൽ അന്ന് വെച്ച കണ്ടീഷൻ ആണത്. നിങ്ങൾക്കത് മനസ്സിലാവാതെ പോയത് എന്റെ കുഴപ്പമില്ലല്ലോ, ട്രോൾ ആണെന്ന് പോലും മനസ്സിലാക്കാതെ പോകുന്നത് അതെന്തുകൊണ്ടാണ്? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തന്നെ ഇവിടെ പ്രൂവ് ചെയ്ത് കാണിച്ചില്ലേ, ഞാൻ വെച്ച മുന്നോട്ട് വെച്ച 9 ക്വാളിറ്റീസ് ഉള്ളതിൽ 2 ഇസ്ലാമിന് ബാധകമല്ല, ബാക്കിയുള്ളത് വേണേൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇസ്ലാം എക്സ്ക്ലൂസീവ് ആണ്, ഇൻക്ലൂസീവ് അല്ല. ഇസ്ലാമില് കിൽ അപ്പോസ്റ്റേറ്റ് പോളിസി ഉണ്ട്. ഞാൻ മുന്നോട്ട് വെച്ച മതത്തിൽ കിൽ അപ്പോസ്റ്റേറ്റ് പോളിസി ഇല്ല. 2 തന്നെ തെറ്റിയില്ലേ? അപ്പൊ ഇസ്ലാം അവിടെ പൊളിയല്ലേ? ഇസ്ലാമിന് എന്റെ മതത്തിന്റെ മുന്നിൽ ഇസ്ലാം അവിടെ പൊളിയല്ലേ? അപ്പോ ഇസ്ലാമിനേക്കാൾ നല്ല മതം എനിക്ക് ഉണ്ടാക്കാൻ അറിയുന്നല്ലേ അവിടെ വരുന്നത്. അപ്പൊ പടച്ചോൻ വേഴ്സസ് ആരിഫ് ഹുസൈൻ എടുത്തു കഴിഞ്ഞാൽ ആരിഫ് ഹുസൈൻ അല്ല അവിടെ 1-0. നിങ്ങളാ പറഞ്ഞ കാര്യം ഞാൻ എന്തായാലും ചോദിച്ചൊന്ന് ക്ലാരിഫൈ ചെയ്യാണ്. അതൊക്കെ ചോദിച്ചോളൂ, അല്ലെങ്കിൽ അതിന്റെ അതിൽ ഉദ്ദേശിച്ച കാര്യം എന്താണ് അതുകൂടെ അറിയണല്ലോ. എല്ലാം അറിഞ്ഞ് അന്വേഷിച്ചിട്ട് വരൂ. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരേ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, വിശ്വാസികളായിട്ടുള്ളത് ഇപ്പൊ കേൾക്കുന്ന ഏത് വിശ്വാസിക്കും ബാധകമാണ്. അതായത് നിങ്ങള് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് അന്വേഷിക്കാൻ നടക്കാണ് വേണ്ടത്. അല്ലാതെ അതിനു മുന്നേ അത് തെറ്റാണ്, കളവാണ്, നുണയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി നടന്നാൽ യു വിൽ ഫെയിൽ. പിന്നെ നിങ്ങൾ ഈ പറയുന്ന എല്ലാ വാദവും പറഞ്ഞ് നടന്നിരുന്ന ആളാണ് ഈ ഞാനും, ഒരു 5 മുന്നേ, 4 മുന്നേ. വരുമല്ലോ ആളുകള്, ബ്രാൻഡുകള് പലതും മാറ്റി മാറി മാറി ഉപയോഗിക്കും, അതിലൊന്നും നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. മനുഷ്യന്റെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബോധപൂർവ്വം എടുക്കേണ്ട തീരുമാനമാണത്. അപ്പം അതും ഇതും ചിന്തിക്കണം. അതെ, തീർച്ചയായിട്ടും അതൊന്നും നമ്മൾ ഇല്ലാന്ന് പറയുന്നില്ല, ബോധപൂർവം നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. നമ്മൾ അബോധാവസ്ഥയിൽ ഇപ്പൊ ഞാനിപ്പോ ഇതൊക്കെ ഇങ്ങനെ വലിയ കോരകോരം പ്രസംഗിക്കുന്നു, ഒരു ഒരു തലയ്ക്ക് തലയിൽ ഒരു തേങ്ങ വീണിട്ട് ഞാൻ ബോധം പോയി കിടക്കുമ്പോ എന്റെ അടുത്ത് വന്ന് കലിമയെല്ലാം പറഞ്ഞു, അപ്പൊ ഞാൻ ചെല്ലിപ്പോ. ബോധമില്ലാത്ത സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്നുള്ളത് ഇപ്പൊ എനിക്കറിയോ? ഞാനിപ്പോ കട്ടിലേക്ക് കിടന്നിട്ട് അപ്പിയും മൂത്രം ഒക്കെ പാത്തി എന്ന് വരും, അപ്പൊ അത് നിങ്ങൾ എങ്ങനെ എടുക്ക? ആ ആരിഫ് ഹുസൈൻ ബെഡിൽ കിടന്ന് പാത്തി എന്ന് പറയോ? ഇല്ലല്ലോ, പാവം എന്നല്ലേ പറയാ. അതെ, അപ്പൊ ബോധമുള്ള സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതല്ലാതെ ഇതുപോലെ അബോധാവസ്ഥയല്ലോ, അതല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാൻ തയ്യാറാവാതെ അന്വേഷിക്കാൻ തയ്യാറാവാതെ നമ്മൾ അന്ധമായിട്ട് എടുക്കുന്ന കാര്യങ്ങളല്ല അവിടെ നമ്മൾ പിൻപറ്റേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് തെളിവുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കാം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്നാണ് നമ്മൾ തെളിയിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് ബോധമുള്ളതും നിങ്ങൾ പറയുന്നത് ബോധമില്ലാത്തതാവുന്നത്. അല്ലാതെ തിരിച്ച് അങ്ങനെ വെറുതെ അങ്ങ് ബോധം ബോധം എന്ന് പറയുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ സംഭവം, അത് ഖുർആനിലുണ്ട്, നിങ്ങള് അത് ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു ചടപ്പ്. എന്താണ് ഫറവോന്റെ വിഷയങ്ങളെ? ഫറവോയുടെ വിഷയം ഖുർആനിലുള്ളതും ഇവിടെ നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന സാധനം രണ്ടും രണ്ടാണ്, അതാണ് ഞാൻ ഈ പറയുന്നത്. അല്ല അങ്ങനെയല്ല, അതെങ്ങനെ അത് അങ്ങനെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 3000 പഴക്കായിന് സയന്റിസ്റ്റുകൾ തെളിയിച്ചു, സയന്റിസ്റ്റുകൾ തെളിയിച്ചിട്ടില്ലെന്നേ, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണത്. അതൊക്കെ അവിടെ ഡിബങ്ക് ചെയ്ത് കഴിഞ്ഞ സംഗതികളാണ്. അതൊക്കെ കണ്ടെത്തി എന്ന് പറഞ്ഞ് വന്ന ആള് പിന്നീട് അത് തിരുത്തി പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാടെ. അതൊക്കെ നിങ്ങൾ പോയി അന്വേഷിക്കൂ, അതൊക്കെ ഇവിടെ ഓൾറെഡി പറഞ്ഞു തേഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. നിങ്ങൾ എംബ്രയോളജി പൊക്കിക്കൊണ്ട് നടക്കാറുണ്ടോ ഖുർആനിൽ ഭ്രൂണശാസ്ത്രം? അപ്പൊ അതിന് തീരെ പഴക്കമില്ല എന്നാണോ പറയുന്നത്? പഴക്കമുണ്ട്, പക്ഷെ നിങ്ങൾ സി ഒരു പോസ്റ്റ്മാന്റെ ഒരു കടലിൽ നിന്നല്ല അത് കിട്ടിയത്, അത് തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത്. ആ അത് പോയി അന്വേഷിക്കേ. ഇനി അങ്ങനെ പോട്ടെ, ഇനി പ്രിസർവ് ചെയ്തു എന്നാണ് പറയുന്നത് എന്ന് വിചാരിക്ക. നിങ്ങള് ആ മറ്റേ കിട്ടിന്ന് പറയുന്ന സാധനം പോയി നോക്ക, അതിന്റെ മുഖത്ത് നോക്കിയിട്ട് അത് ആരാ മനുഷ്യൻ എന്ന് പറഞ്ഞാട്ടെ. അയാളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു എന്താണ് അതിന് പറയല്, നമ്മൾ പറയുക ഒരു മെഡിക്കൽ ടേം ഉണ്ട്, അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ടേം, അത് വെച്ചാല് ഫോസിലൈസ് ചെയ്യപ്പെടുന്ന ചില സംഗതികളുണ്ട്. അതേപോലെ മാറ്റം വന്നിട്ടുള്ള ഒരു സംഗതി മാത്രമാണ് അത്. അതുപോലെ ഇഷ്ടംപോലെ ആളുകളെ കിട്ടിയിട്ടുണ്ട്, ഒരാളുടെ മാത്രമൊന്നും അല്ല കിട്ടിയിരിക്കുന്നത്. അപ്പൊ ബാക്കിയും കൂടി നിങ്ങൾ സമ്മതിക്കേണ്ടി വരില്ലേ?
പിന്നെ അത് മാത്രമല്ല, ഫറോവയുടെ ജഡം കിട്ടിയെന്നാണ് പറയുന്നത്. അത് റാംസസ് ത്രീ എന്ന് പറയുന്ന ആളോ അങ്ങനെ എന്തോ ആണ് അതിന്റെ കണക്ക്, ഞാനിപ്പോ കറക്റ്റ് അത് ഓർക്കുന്നില്ല. എന്തായാലും ഖുറാനി പറയുന്നത് ഇതും തമ്മിൽ ബന്ധമൊന്നുമില്ല. അതൊക്കെ ആളുകൾ കോറിലേറ്റ് ചെയ്ത് അതാണ് ഇത് എന്നങ്ങ് വരച്ച് തീർക്കുന്നതാണ്. ഒരു തിരക്കും അംഗീകരിക്കില്ലല്ലേ. അംഗീകരിക്കേണ്ട കാര്യം നമ്മൾ അംഗീകരിക്കും. തീരെ ഇപ്പൊ ഇപ്പൊ അപ്പോസ്റ്റേറ്റ്സിനെ കിൽ ചെയ്യണം എന്ന് പറയുന്ന സാധനം ഉണ്ട് എന്ന് ഞാൻ എനിക്ക് മനസ്സിലായപ്പോ ഞാൻ അത് അംഗീകരിച്ചു. നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കേണ്ടതിനല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നുള്ളൂ, അല്ലാതെ വെറുതെ കാണുന്നത് മുഴുവൻ അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ? അല്ല ഞാൻ അങ്ങനെ അന്വേഷിക്കണം, അങ്ങനെ റെഡിയാണെങ്കിൽ ഞാൻ അംഗീകരിക്കും. ഞാൻ ചോദിച്ചു നോക്കട്ടെ. അത് അംഗീകരിക്കൂ, പോയി അന്വേഷിക്കൂ, എന്നിട്ട് അംഗീകരിക്കൂ. ഓക്കെ, ഇനി വേറെ സംശയം എന്താണ്? സമയം ഒരുപാടായല്ലോ. ആ ഒന്നുമില്ല, എന്തായാലും ഡോളർ എമ്പാടും ഞാൻ ഉണ്ടാക്കും ഇത് വെച്ച്. ഡോളറോ? ഡോളർ ഞാൻ എന്തായാലും ഉണ്ടാക്കും. അതെങ്ങനെ? സംശയാലു കോയ കോളിംഗ്. അങ്ങനെ നമ്മളെ അറിവ് പരിമിതമാണ്, അതൊന്നും കാര്യം, അതൊന്നും വിഷയമല്ല. എല്ലാവരുടെയും അറിവ് പരിമിതം തന്നെയാണ്, നമ്മുടെ അറിവ് പരിമിതമാണ്. ഓക്കെ, പക്ഷെ ആ അറിവ് പരിമിതമാണെന്നുള്ള ബോധം ഇപ്പോഴല്ല വേണ്ടത്, തുടക്കത്തിലേ വേണം. അതാ ഞാൻ പറയുന്നത്, ഒരാളെ നമ്മൾ പറയുന്ന കാര്യത്തിന്റെ ബേസിസിൽ മണ്ടൻ എന്നൊക്കെ വിളിക്കുന്നതിന് മുന്നെയാണ് നമ്മൾ അത് പറയേണ്ടത്. നമ്മള് മണ്ടൻ ഒന്നും നിങ്ങളെ വിളിച്ചില്ല. അല്ല, ഞാൻ പറയാണ്, പൊതുവെ പറയാണ്. ഓക്കെ, ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ നുണ പറയുന്നു എന്നാണ് പറഞ്ഞത്. നുണയല്ല, നുണ ആണെന്ന് ഇയാൾക്ക് ഒന്നുപോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെ പറഞ്ഞ നുണ എന്താണെന്നുള്ളത്? ഓക്കെ, അപ്പോ നടക്കട്ടെ, കിടന്നോ, ശുഭസ്കരിക്കണ്ടല്ലേ. കടയിലൊന്നുമില്ലേ? നമ്മള് കടയിലേ, നാളെ പെരുന്നാളല്ലേ. നാളെ പെരുന്നാളാണ്. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാം, നിങ്ങളോട് വീണ്ടും. അപ്പൊ അപ്പൊ ഇനി സംശയമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഇനി നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്താൻ തുടങ്ങും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇനി അടുത്തത് നിങ്ങൾ ഈ ഹദീസ് തള്ളും കുറച്ചു കാലം, പിന്നെ അത് കഴിയുമ്പോൾ ഖുർആൻ തള്ളും, അള്ളാഹു മാത്രമാവും. പിന്നെ അത് കഴിയുമ്പോൾ മുഹമ്മദ് നബിയും തള്ളും, പിന്നെ അള്ളാഹു കുറച്ച് കഴിയുമ്പോൾ അള്ളാഹുവിനെയും തള്ളും, അവസാനം പിന്നെ നിങ്ങൾ എക്സ് മുസ്ലിം ആവും. ഇതാണ് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, അതിനൊരു ഒരു രണ്ടു വർഷം പിടിക്കും. ഇങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ, ഒരു രണ്ടു വർഷം പിടിക്കും, കാര്യമാക്കുന്നില്ല, സമയം എടുത്തോളൂ. ഞാന് ബി എച്ച് എം എസ് ഹോമിയോപ്പതി. ഹോമിയോപ്പതിയോ? ഓക്കെ, അപ്പൊ അത് വിട്ടിട്ട് നമ്മള് ക്ലിനിക്കൽ റിസർച്ചിൽ ചെയ്യാണ്. ഓഫീസ് അവിടെ തന്നെ? ആ അതെ. ഞാൻ റീപ്ലൈ വരുന്ന മനസ്സിൽ പോലും വിചാരിച്ചു കേട്ടോ, നമ്മളിങ്ങനെ എറിഞ്ഞിങ്ങനെ വിടുന്നതാണ്. നമ്മളെല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. അപ്പൊ കുറച്ച് ബിസി ആവൂലേ, ഇങ്ങനൊക്കെ വന്ന എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ പിന്നല്ല. ആയിക്കോട്ടെ, നടക്കട്ടെ, സന്തോഷം. കൂട്ടുകാരുടെ അടുത്തൊക്കെ അന്വേഷണം അറിയിക്കുക. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.